ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് ട്രഫിലാണ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ട്രഫിലാണിത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ടിൻ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ കണ്ടൻസ് മിൽക്കാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ് മുക്കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് മെഷറിംഗ് കപ്പിൻ്റെ അളവിലാണ് മുക്കാൽ കപ്പ് എടുത്തേക്കുന്നത് കുറച്ച് റേസിംഗ്സ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുമുണ്ട് ആദ്യം കണ്ടൻസ് മിൽക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യണം ഏറ്റവും ലോയിലാക്കണം എന്നിട്ട് കണ്ടൻസ് മിൽക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ചെറുതായിട്ട് ബബിൾസ് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടൻസ് മിൽക്കിൽ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം കണ്ടൻസ് മിൽക്ക് ഞാൻ മിക്സിംഗ് പൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ആ കൊക്കോ പൗഡറ് കുറച്ച് കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഞാൻ ആദ്യം കുറച്ച് കൊക്കോ പൗഡർ ഇടുവാണ് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി മാറ്റി വെച്ചിരിക്കുന്ന റൈസിനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റത്തെ സെറ്റും കൂടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതും നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു റെക്റ്റാംഗുലർ ഷേപ്ഡ് ടംപ്ലറിലോട്ട് മാറ്റുകയാണ് അതിലോട്ട് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് റെക്റ്റാംഗൽ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്യണം ഇനി ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജ് വെച്ച് ഒരു നാല് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം അന്നേരം ഇത് നല്ലപോലെ സെറ്റാവും ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം കട്ടിംഗ് ബോർഡിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഫിൽറ്റർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക് ട്രാപ്പ് മാറ്റിയിട്ട് ആ ട്രഫിൽ ഈ കട്ടിംഗ് ബോർഡിലോട്ടൊന്ന് മാറ്റണം പ്ലാസ്റ്റിക് ട്രാപ്പ് ഒന്ന് മാറ്റട്ടെ എന്നിട്ടത് കട്ടിങ് ബോർഡിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം ട്രഫിൽ കട്ടിംഗ് ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടും കൂടെ നല്ലപോലെ കൊക്കോ പൗഡർ ഫിൽറ്റർ ചെയ്തിട്ട് കൊടുക്കണം കൊക്കോ പൗഡർ നല്ല പോലെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും എടുത്തിട്ട് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഒരു ട്രഫിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈ കൊണ്ടൊന്ന് കൊക്കോ പൗഡറി മുക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ചും കൂടെ കൊക്കോ പൗഡറിൽ ആ ബോട്ടം പാർട്ടൊന്ന് മുക്കിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ട്രഫിൽ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ടോട്ടൽ ഒരു പത്തെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ നാലെണ്ണമാണ് ഇപ്പോൾ മാറ്റിയേക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി കൊക്കോ പൗഡറും കൂടി ഒന്ന് ഫിൽറ്റർ ചെയ്തെടാം പൗഡർ ഫിൽട്ടർ ചെയ്തിട്ടോണ്ടിരിക്കയാണ് നല്ലപോലെ ഇടണം ട്രഫിൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ